ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ദേവഹൂതിയമ്മ ഇത്രയും കേട്ടപ്പോൾ ഭഗവാനോട് ചോദിച്ചു, സ്വഭാവം കൊണ്ട് പുരുഷൻ അസംഗനാണെന്ന് അങ്ങ് പറഞ്ഞത് കേട്ടു. അത് പ്രകൃതിയോടൊപ്പം മായയിൽ സക്തനായി തീർന്നിരിക്കുമ്പോൾ ബന്ധനസ്ഥനാകും എന്നും അങ്ങ് പറഞ്ഞു. ഈ ബന്ധനത്തിൽ നിന്നും മുക്തി നേടുകയാണെങ്കിൽ തന്നെ മായ വീണ്ടും പിടികൂടുകയാണ്. കഠിന പ്രയത്നം കൊണ്ട് അതിനെ വിച്ഛേദിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി വീണ്ടും അത് തിരിച്ചു വന്നാലോ? ഈ മായ അജ്ഞതയുടെ രൂപമാണ്. അജ്ഞത ഒരിക്കൽ വന്നാൽ പിന്നെ തിരിച്ചു വരില്ല. ഒരിക്കൽ പോയാൽ പിന്നെ ഒട്ടും തിരിച്ച് വരികയില്ല. അതുകൊണ്ട് മായയെ അതിജീവിക്കണം. മായ തിരിച്ചു വന്നാലോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാം. മായാതത്വം വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഈ ഒരു സംശയം. ഏതോ ഒരു സമയത്തൊരു മാമ്പഴം തിന്നാൽ തുടങ്ങുമ്പോഴേക്കും കയ്യിൽ നിന്നും ആ മാമ്പഴം തെന്നി താഴെ പോയി എന്നിരിക്കട്ടെ. അപ്പോൾ എന്തു തോന്നും? ബുദ്ധി മന്ത്രിക്ക് വീണുപോയത് പോകട്ടെ, എടുക്കണ്ട. അല്പനേരം ഈ വിചാരം ആ ആളിനെ ഭരിച്ചേക്കാം. പക്ഷേ നിമിഷങ്ങൾക്കകം അയാളുടെ മനസ്സ് പറയും, ഒരിക്കൽ മാത്രമേ ഞാനിത് നുണഞ്ഞിട്ടുള്ളൂ, എങ്ങനെ ഉപേക്ഷിക്കും, എല്ലാം ശരി തന്നെ. വെള്ളത്തിലൊന്ന് കഴുകി വീണ്ടും തിന്നാൻ തുടങ്ങും. എന്തുകൊണ്ടാണിങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്നത്? ഭുക്തഭോഗ സുഖങ്ങൾ പൂർണ്ണമായും അവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ മാങ്ങ മുഴുവൻ ആസ്വദിച്ച് വലിച്ചെറിയുമ്പോൾ ആ തൊലി പശു തിന്നോ പട്ടി തിന്നോ എന്നവൻ നോക്കുകയുമില്ല. കാരണം അവൻ ഭുക്തഭോഗ ഭോഗം പൂർണ്ണമായി അനുഭവിച്ചു. അതുകൊണ്ട് പരിത്യക്ത്വ പൂർണ്ണമായും ഉപേക്ഷിച്ചു. അത് തെന്നി വീണതല്ല, സ്വയം അനുഭവിച്ച ശേഷമാണ് അതിൻ്റെ തൊലി അവൻ വലിച്ചെറിഞ്ഞത്. മാത്രമല്ല, ദൃഷ്ടദോഷ ആ തൊലിയിൽ കേടുപാടുണ്ട്. തൊലിയോ അതിനകത്തെ അണ്ടിയോ ചവച്ചു തിന്നാൽ വയറുവേദനിക്കും. അതുവരെ അനുഭവിച്ച രസത്തിൻ്റെ സ്വാദും ആനന്ദവും ഇല്ലാതാകും. അപ്പോൾ അതിൽ ദോഷമുണ്ടെന്ന് കാണിക്കുവാനാണ് ദൃഷ്ടദോഷ എന്ന് വേദാന്തം പറയുന്നത്. ഇപ്രകാരം സ്വതന്ത്രനായ പുരുഷന് അമംഗളത്തെ ഉണ്ടാക്കുന്നില്ല, സ്വതന്ത്രം അല്ലാത്ത പുരുഷനെ അമംഗളം കാർന്നു തിന്നുകയും ചെയ്യും. ഇങ്ങനെ പ്രകൃതിയെ ശരിയാം വണ്ണം അനുഭവിച്ചറിഞ്ഞ ആളുടെ സാന്നിധ്യത്തിൽ കാലുകുത്താൻ മായയ്ക്ക് സാധ്യമല്ല. അതിൽ ദോഷം കണ്ടെത്തി അതിനെ വലിച്ചെറിഞ്ഞ് സ്വന്തം മഹത്വത്വത്തിൽ ഉറപ്പിച്ചിരിക്കുന്നവനായ ഈശ്വരനെ വീണ്ടും സമീപിക്കാൻ മായയ്ക്ക് സാധ്യമല്ല. ഒരിക്കൽ സംഭവിച്ചത് സംഭവിച്ചു, എന്നാൽ വീണ്ടും അങ്ങനെ സംഭവിക്കരുത് ഇരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. പക്ഷേ സംഭവിക്കുന്നുണ്ട്. കാരണം മായ ഏറ്റവും വലിയ വഞ്ചകിയാണ്. ഒരുവന് സത്സംഗം കൊണ്ട് അന്തഃകരണം സംശുദ്ധമാവണം. സംശുദ്ധമാവാത്ത കാലം വരെ മായാപ്രഭാവം അകന്നു പോവില്ല, അത് വട്ടം കാട്ടിക്കൊണ്ടിരിക്കും. ദേഹം ചരമ സ്ഥിതം ഉദ്ധിതം വ സിദ്ധോ വിപശ്യന്തി യഥോ അധ്യഗമത്സ്വരൂപം ദൈവാദ്യുപത അധ ദൈവ വശാദഭേദം വാസോയഥാ പരികൃതം മദ്രാമദാന്ധു. കപിലവാസുദേവൻ ബീജസമാധിയുടെ ലക്ഷണം അമ്മയ്ക്ക് പറഞ്ഞുകൊടുത്തു. ബീജസമാധിയുടെ ആന്തരാർത്ഥം സഗുണധ്യാനമാണ്. പുരുഷൻ്റെ സൂക്ഷ്മസ്വരൂപം വിഭാവന ചെയ്തുകൊണ്ടുള്ള ധ്യാനം സബീജധ്യാനമാണ്. സ്വധർമാചരണവും തപസ്സവും വ്രതവും കൊണ്ട് മനസ്സിനെ നിർമ്മലമാക്കണം. മറ്റു വിഷയങ്ങളിൽ നിന്നും അടർത്തി മാറ്റണം. സ്നാനം ചെയ്ത് ഏകാന്തതയിൽ ജിതാസനൻ ജിതശ്വാസൻ തുടങ്ങിയ അവസ്ഥകളിൽ ഭഗവാന്റെ സഗുണ ആരാധന ചെയ്യുന്നതിനെയാണ് സബീജ സമാധി എന്ന് പറയുന്നത്. സബീജയോഗം സഗുണയോഗം തന്നെയാണ്. സഗുണയോഗം ചെയ്ത് മനസ്സ് അത്യന്തം പരിശുദ്ധി നേടണം. അപ്പോൾ മനസ്സ് നിർഗുണ സ്വരൂപത്തിൽ ഉറച്ചു നിൽക്കും. ആ ഉച്ചാവസ്ഥയിൽ നിർബീജ നിർഗുണ നിർവികൽപ്പസ്ഥിതിയിൽ മനസ്സ് ഉറച്ചു നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ യാതൊരു പ്രതീതിയും അവശേഷിക്കില്ല. മദ്യപിച്ച് ലക്കുകെട്ട ഒരുവൻ്റെ ശരീരത്തിൽ നിന്ന് ഉടുവസ്ത്രം അഴിഞ്ഞു വീണാൽ അവൻ അറിയില്ല. അതേപ്രകാരം സമാധിസ്ഥനായിട്ടുള്ള ഒരാളിൽ നിന്നും ദേഹഗേഹങ്ങൾ മനസ്സ് ഇവയൊക്കെ നിശേഷമില്ലാതാവും. കണ്ണ് തുറന്നിരുന്നാലും ഒന്നും കാണില്ല. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി.
അവൻ എല്ലാറ്റിൻ്റെയും ആത്മാവിൽ ദർശിക്കുന്നു, എല്ലാറ്റിലും ആത്മാവിനെയും ദർശിക്കുന്നു. ഇപ്രകാരം അദ്വൈതിയായി തീരും. അങ്ങനൊരവസ്ഥ സബീജ സമാധി മൂലം വന്നു ചേരും. ഇത് കേട്ടപ്പോൾ ദേവഭൂതി അമ്മ അപേക്ഷിച്ചു. അങ്ങ് സബീജ സമാധി എന്ന് വളരെ സുന്ദരമായി വർണ്ണിച്ചെങ്കിലും തത്വങ്ങളെയും നന്നായി വിവരിച്ചെങ്കിലും ഭക്തിയോഗത്തെക്കുറിച്ചൊന്ന് വിസ്തരിച്ച് പറയാമോ എന്ന് ചോദിച്ചു. ഭക്തിയോഗസ്യമേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ. ഭഗവാൻ മറുപടി കൊടുത്തു, സർവരും ഭക്തി കാണിക്കുന്നവരാണ്. ചിലരുടെ ഭക്തി താമസ ഭക്തിയാണ്, ചിലരുടേത് രാജസ ഭക്തിയാണ്, വേറെ ചിലരുടേത് സാത്വികമാണ്. ചിലർ ഭൂതപ്രേതാദികളെയാണ് പൂജിക്കുന്നത്, അത് താമസപ്രധാനമായ പൂജയാണ്. ആരെയെങ്കിലും കൊല്ലാനോ കൊള്ളയടിക്കാനോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണത്. ചിലർ തങ്ങളുടെ ആഗ്രഹ നിവൃത്തിക്കായി ദേവോപാസന ചെയ്യുന്നു, അത് രാജസമാണ്. എന്നാൽ ചിലർ നിസ്വാർത്ഥരായി ഭഗവാനെ ഉപാസിക്കുന്നു, അതാണ് സ്വാത്വിക ഉപാസന ഭക്തി. നിർഗുണഭക്തിയാണ് സർവശ്രേഷ്ഠം. മോക്ഷം നൽകിയാൽ പോലും അതും വേണ്ടെന്ന് വെക്കാൻ തയ്യാറുള്ളവൻ, അതാണ് നിർഗുണഭക്തി. ദീയമാനം ന ഘൃണാന്തി, അതായത് എനിക്ക് ഭഗവത് സേവ ചെയ്യണം, എനിക്ക് ഭഗവാന്റെ ലോകത്തിൽ വൈകുണ്ഠലോകത്തിൽ സുഖമായിട്ട് ഇരിക്കണം, അതിന് സാലോക്യഭക്തി വേണ്ട. എന്നാൽ ഭഗവാനെ പോലെ ശംഖചക്ര ഗദാപത്മധാരിയായ ചതുർഭുവാഹുവായി ഭഗവാന്റെ സാരൂപ്യഭക്തി, അതിനപ്പുറം എനിക്ക് വേണം. സായുജ്യഭക്തിയാണ് വേണ്ടത്, എനിക്ക് ഭഗവാനെ സേവിക്കണം, അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തലോടണം. ആ നിർഗുണഭക്തി സർവശ്രേഷ്ഠ ഭക്തി, അത് നമുക്കുണ്ടാവണം. വിഗ്രഹ ആരാധനയിൽ മാത്രം നിൽക്കുന്ന ഒരു അസാധാരണക്കാർ. എന്നാൽ എല്ലാവരുടെയും ഹൃദയസ്ഥിതനായ ഭഗവാനെ അവഗണിക്കുന്നു വിഗ്രഹ ആരാധന. ഭഗവാനെ നിന്ദിക്കുകയാണ് ഇവിടെ. ബിംബാരാധനയെ നിന്ദിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു വിഗ്രഹത്തിൽ അല്ലെങ്കിൽ കല്ലിൽ മരത്തിൽ ലേഖ്യ ലേഖതി സൈകയിൽ ഒക്കെ ഭഗവാനെ കാണുകയും പൂജിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റെല്ലാം കാണുന്നതിലെല്ലാം ഈശ്വരനെ കണ്ട് പൂജിക്കാൻ കഴിയാത്ത ഒരു വിഗ്രഹാരാധന ശ്രേഷ്ഠമാണെന്ന് പറയാൻ പറ്റുകയില്ല. എണ്ണമറ്റ ദുഃഖിതരെ പൂജിക്കാത്ത, ദുഃഖിതരെ സേവിക്കാത്ത, മന്ദബുദ്ധികളെ അവർക്ക് വേണ്ട സഹായം ചെയ്യാത്ത, അങ്ങനെയുള്ളവരെയാണ് നാം ഇവിടെ പരിഹസിക്കുന്നത്. സർവഭൂതഹൃദയസ്ഥനായ എന്നെ അവഗണിച്ച് അജ്ഞത നിമിത്തം പലരും ചിലയിടത്ത് മാത്രം ഭക്തി നടത്തുന്നു, ചിലരെ അഗ്നിയിൽ ആഹൂതി അർപ്പിക്കുന്നു, വിഭൂതിയിൽ ചാരത്തിൽ സ്വാഹ ഒക്കെ ചെയ്യുന്നു, മറ്റുള്ളവരോട് വിദ്വേഷം പുലർത്തുന്നു. എന്നിട്ട് അപ്പോൾ എങ്ങനെ ശാന്തി ലഭിക്കുന്നത്? ബിംബാരാധന എന്നുള്ളത് ബിംബത്തിൽ ഭഗവാനെ കാണുന്നത് പോലെ തന്നെ സർവരിലും ഭഗവാനെ കാണാൻ കഴിയണം ബിംബാരാധന കൊണ്ട്. ലോകമാന്യ തിലകനെ പറ്റി ഒരു കഥയുണ്ട്. അദ്ദേഹം അത്യുന്നത നേതാവ് രാജ്യസ്നേഹിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കെ സുഹൃത്തിൻ്റെ ഭാര്യ തൻ്റെ മകനോട് പറയുന്നു, അച്ഛന് സമയമില്ല, അതുകൊണ്ട് നീ ഇന്ന് ഭഗവാന്റെ ബിംബപൂജ ചെയ്യുക. മകൻ പറഞ്ഞു, അച്ഛൻ പൂജ ചെയ്യാറില്ലല്ലോ. അപ്പം അമ്മ വിലക്കി, അരുത് മിണ്ടരുത്, കാരണം അച്ഛൻ അടുത്ത മുറിയിലുണ്ട്, അച്ഛൻ കേൾക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കേൾക്കുകയും അകത്തു വന്ന് മകനോട് പറഞ്ഞു, മകനെ നീ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുക, പൂജ ചെയ്യുക. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങ് പൂജ ചെയ്യാറില്ലല്ലോ. അപ്പോൾ തിലകൻ പറഞ്ഞു, ഞാൻ പൂജ ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ കാണാറില്ലല്ലോ. ഉവ്വ ഉവ്വ, ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങയുടെ ഭഗവാൻ എവിടെ എന്ന് മകൻ അച്ഛനോട് ചോദിച്ചു. എൻ്റെ കൂടെ വരൂ എന്ന് തിലകൻ മകനെ ക്ഷണിച്ചു. താഴെ വഴിയിൽ കൂടി പോകുന്ന അനേകം ആയിരം കണക്കിന് ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് തിലകൻ പറഞ്ഞു, ഇവരാണ് എൻ്റെ ഭഗവാൻ, ഇവരെ പൂജിക്കാൻ പഠിച്ചാൽ ബിംബപൂജ ഉപേക്ഷിക്കാം. എന്നാൽ ഇവരെയും പൂജിക്കില്ല, ബിംബത്തെയും പൂജിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മുടെയൊക്കെ കാര്യം വളരെ വിചിത്രമാണ്. നാം സകാര പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചോദിക്കും, ഭഗവാൻ സകാരനാണോ? സർവവ്യാപിയല്ലേ? അദ്ദേഹം ബിംബത്തിലുമില്ല, അമ്പലത്തിലുമില്ല, അദ്ദേഹം നിർഗുണനാണ്. എന്നാൽ നിർഗുണത്തിൽ മനസ്സ് വയ്ക്കൂ എന്ന് പറഞ്ഞാൽ ആ നിർഗുണത്തെങ്കിലുണ്ടോ എന്ന് മനസ്സ് നിൽക്കും. അപ്പോൾ നമ്മൾ ആഹാരത്തിൻ്റെ കാര്യം ഓർമ്മ വന്നാൽ നിർഗുണത്തിലും മനസ്സ് തങ്ങി നിൽക്കില്ല, ആഹാരത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അപ്പോൾ അവഗുണം പെരുകി വരും. ഇതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. അവനവനെ
സ്വയം മണ്ടനാക്കാതെ ഭ്രമത്തിൽ ചെന്ന് ചാടാതെ ദേഹസ്വഭാവം വെച്ചു പുലർത്താതെ ഭഗവത് പൂജ ചെയ്യാതെ ഇങ്ങനെ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒരിക്കലും അവര് ഉയരുന്നില്ല, അവര് നിർഗുണഭക്തി കൈവരിക്കാൻ പ്രാപ്തരായി തീരുകയല്ല. ലോകത്തിലെ സർവജീവജാലങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് കല്ലിനേക്കാൾ ശ്രേഷ്ഠമാണ് സസ്യം, സസ്യത്തേക്കാൾ ശ്രേഷ്ഠമാണ് പക്ഷിമൃഗാദികൾ, അവയേക്കാൾ ശ്രേഷ്ഠമാണ് മനുഷ്യൻ, മനുഷ്യരിൽ ബ്രഹ്മജ്ഞാനി അതിലും ശ്രേഷ്ഠൻ, ഇപ്രകാരം പറഞ്ഞ് ബ്രഹ്മജ്ഞാനികളിൽ ഭഗവാന്റെ സേവനത്തിൽ രമിക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠം, അവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റാരുമില്ല എന്നാണ്. കപില ഭഗവാൻ ഇപ്രകാരം ഭക്തിയോഗത്തെ വിസ്തരിച്ചുകൊണ്ട് സ്വാത്തീയ ഭക്തി വളർത്തിക്കൊണ്ടുവരാൻ ഉപദേശിച്ചു. നമുക്ക് വിഗ്രഹപൂജ ചെയ്യാം, അതോടൊപ്പം ഭഗവത് മഹാത്മ്യം സർവത്ര ദർശിക്കുകയും വേണം. നാം ബാഹ്യമായി പൂജിക്കുന്നത് തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ വർത്തിക്കുന്നതെന്ന് ബോധിക്കണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ നോക്കുന്നത് കണ്ണാടിയിലാണെന്നത് ശരി തന്നെ, എന്നാൽ അവിടെ കാണുന്നത് നമ്മളെ തന്നെയാണ്. അതിനാൽ വിഗ്രഹത്തെ കണ്ണാടിയെ പോലെ കരുതി അതിൽ തൻ്റെ രൂപമാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമേ പൂജ അർത്ഥമായിത്തീരുകയുള്ളൂ. പിന്നെ കപില ഭഗവാൻ അധാർമ്മികവും സാധനാരഹിതവുമായ ജീവിതത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് വിശദമാക്കാൻ രണ്ട് മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. ഒന്ന് സൃഷ്ടിയുന്മുഖമായ മാർഗവും രണ്ടാമത് നിഷേധാത്മക മാർഗവുമാണ്. ഇന്ന പ്രകാരമൊക്കെ സാധന ചെയ്താൽ നല്ല ഫലം കിട്ടും, ഇല്ലെങ്കിൽ നിഷ്ഫലമാണ് എന്ന് പറയുന്നുണ്ട്. അതിനെ വിസ്തരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ധർമ്മം, ഉപാസന, ഭക്തി, ജ്ഞാനം തുടങ്ങി ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കാതെ ഭഗവാൻ കണ്ണീര് കുടിപ്പിക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ധർമ്മം, ഉപാസന, ഭക്തി, ജ്ഞാനം തുടങ്ങി ഏതെങ്കിലും ഒന്ന് നാം ആശ്രയിക്കണം. തതം ധുനോതി ഭഗവാൻ, അതാതിനെ സങ്കല്പിച്ച പ്രകാരം ഒരു കാര്യം പൂർണ്ണമാക്കി മനസ്സിലാക്കിയാൽ, പൂർണ്ണമാക്കി മനസ്സിലാക്കാൻ ആൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാളെ ഭഗവാനോട് വലിച്ചടിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഭഗവാൻ്റെ സ്പഷ്ടമായ സ്നേഹം, ഭഗവാനിലേക്ക് നമ്മളെ ആകർഷിക്കപ്പെടുമ്പോൾ ആകർഷിക്കപ്പെടുന്നവരുടെ എല്ലാ ബാഹ്യമായ അവസ്ഥയും ഭഗവാൻ മാറ്റി ഭഗവാനിലേക്ക് വേഗം അടുപ്പിക്കും. അതായത് നരകമുണ്ടെന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. ആ നരകങ്ങളിലെ ദുഃഖം ഉള്ളതാണെന്നും ആ ഉള്ള ദുഃഖം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്നുമാണ് ഭഗവാൻ പറയുന്നത്. ഒരിക്കൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ശിക്ഷണം നൽകി അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രചരണം നടത്തൂ, സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കൂ, അപ്പോൾ നിങ്ങളുടെ മുഖത്ത് സന്തോഷം വരണം, കണ്ണുകളിൽ തിളക്കമുണ്ടാവണം. അങ്ങനെ കൃത്രിമമായി കൈകൾ ഉറത്തി ചിരിച്ച് ചിരിച്ച് വിവരണം നടത്തണം. അപ്പോൾ ഒരുവൻ ചോദിച്ചു, പിതാവേ നരകത്തെക്കുറിച്ചാണ് വിവരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പുരോഹിതൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും വിശേഷിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന്. ഇവിടെ തന്നെ മനുഷ്യൻ ഇത്രയും നരകം അനുഭവിക്കുന്നു, കുടുംബം പുലർത്താൻ രാപകൽ കഷ്ടപ്പെടുന്നു, പാപകർമ്മങ്ങൾ ചെയ്യുന്നു, എങ്ങനെയെല്ലാമുള്ള ദുഃഖങ്ങളാണ് നേരിടുന്നത്. പിന്നെ വേറെ എന്തിനാണ് നരകം അന്വേഷിക്കുന്നത്? ഈ ജീവിതം തന്നെ നരകമാണ്. നമ്മുടെ ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നത് നമ്മുടെ നരകങ്ങൾ ശാശ്വതങ്ങളല്ലെന്നാണ്. അത് ഭഗവത് കാരുണ്യം കൊണ്ടാണ്. ഒരു നരകവും സ്ഥായിയായിട്ടില്ല. പാത്രങ്ങളിൽ അഴുക്ക് പുരണ്ടാൽ, വസ്ത്രങ്ങൾ മലിനമായാൽ ചൂടുവെള്ളത്തിലിട്ട് ഉരസി ശുചിയാക്കി എടുക്കുന്നത് പോലെ ശുദ്ധീകരിക്കാനാണ് എല്ലാവരെയും നരകത്തിലിടുന്നത്. എന്നാൽ ആ ശുദ്ധീകരണം വളരെ ഭയാനകമാണ്. തുടർന്ന് ഒരു ജീവി ചിലപ്പോൾ ഈശ്വരേച്ഛയാൽ നരകത്തിൽ പോകും, പിന്നെ തിരിച്ചു വരും. പുരുഷ ശരീരത്തിൽ രേതസ്സായി വീര്യമായി വർത്തിക്കും, അവിടെ വീര്യം സ്ത്രീ ശരീരത്തിൽ നിക്ഷേപിക്കും, ഗർഭധാരണം സംഭവിക്കും, ഗർഭത്തിൻ്റെ സമ്പൂർണ്ണ വിവരണം പിന്നെ ഇതിനകത്ത് ഈ കപിലവാസ്തു ഉപദേശത്തിൽ തന്നെ വരുന്നുണ്ട്. ഒരു മാസത്തിനിടയിൽ എന്തുണ്ടാവും, ഒരു ദിവസം കൊണ്ട് കലനത്തിൽ എന്തുണ്ടാവും, അങ്ങനെ ആ വയറ്റിൽ കിടന്ന കുട്ടി വളരുന്നതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഗർഭാവസ്ഥയിൽ ഋഷിതുല്യനായിരിക്കും ആ ഗർഭസ്ഥ ശിശു. കഴിഞ്ഞുപോയ നിരവധി ജന്മങ്ങളിൽ അനുഭവിച്ച യാതനകളെല്ലാം ഗർഭാവസ്ഥയിൽ ഓർക്കും. അപ്പോൾ ആ ജീവൻ ഭഗവാനോട് പ്രാർത്ഥിക്കും, അനേകം ഗർഭങ്ങളിൽ നിന്ന് ഞാൻ പുറത്ത് വന്നു, ഗർഭങ്ങളിലെല്ലാം അതിലില്ലാത്ത യാതനകൾ അനുഭവിച്ചു, എന്നാലും ഭഗവാൻ എന്നെ ഈ അന്ധകൂപത്തിൽ നിന്ന് മോചിപ്പിച്ചാലും
ഇവിടെ നിന്ന് മുക്തനായാൽ ഞാൻ അങ്ങേ ഭജിച്ചോളാം. ഈ മായാ ചക്രത്തിൽ ഞാൻ വീണ്ടും തിരിച്ചു വരില്ല. ഇവിടെ നിന്നും വേഗത്തിൽ എന്നെ മുക്തനാക്കണം. ഇപ്രകാരം അവൻ ഋഷിവചനങ്ങൾ പോലുള്ള കാര്യങ്ങൾ വയറ്റിൽ കിടന്ന് ഭഗവാനോട് സംസാരിച്ചു തുടങ്ങും. ഇവിടെ അവനെ ഋഷിയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. കാരണം തത്സമയം എല്ലാം അവൻ്റെ ഓർമ്മയിൽ ഉണർന്നു വരും. ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞില്ലെങ്കിൽ നേഴ്സ് അതിനെ ഒരടി വെച്ചു കൊടുക്കും, അപ്പോൾ അത് ഉച്ചത്തിൽ കരയും. പ്രഹരത്തോടുകൂടിയാണ് തുടക്കമെങ്കിൽ ജീവിതാവസാനം വരെ അത് പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. കീടമാണോ ഉറുമ്പാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അതിനിപ്പോൾ. പിന്നെ കരച്ചിൽ തന്നെ കരച്ചിൽ. കരയുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് പോലും പിടികിട്ടുകയില്ല, എന്തിനാണ് കരയുന്നതെന്ന്. അത് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും, പീഡനം സഹിച്ചുകൊണ്ടേയിരിക്കും. ആ ദുഃഖങ്ങളെല്ലാം ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ജീവൻ നാനാപ്രകാരത്തിലുള്ള ആസക്തികളെ വളർത്തിക്കൊണ്ട് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പരസ്പരമുണ്ടാകുന്ന ആസക്തി, ആ ആസക്തികളൊന്നും തന്നെ ഇത്രയും ക്ലേശിപ്പിക്കുകയില്ല. അന്നത്തെ ഒരു ചെറിയ സുഖം പിന്നീട് ഒരു ജീവൻ്റെ ദുഃഖമായി മാറുകയാണ്. എല്ലാം അറിയുകയും എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണിത്. ഏതെങ്കിലും ഒരു യുവാവിന് ഒരു യുവതിയിൽ ആസക്തി ജനിച്ചാൽ പൊക്കൾക്കൊടി ബന്ധം പോലും മാതാപിതാക്കളോടുള്ള സ്നേഹം വലിച്ചെറിയാൻ കൂടി തയ്യാറാകും. സ്ത്രീ സംഘവും സ്ത്രീജിതന്മാരുടെ സംഘവും ദുഃഖകരമാണ്. അവരുടെ കയ്യിലെ കളിപ്പോ തീരാതിരിക്കുവാൻ എല്ലാവരും നോക്കണം. കപിലദേവൻ വളരെ വ്യക്തമായി തെളിച്ചു പറയുന്നു, സ്ത്രീയിൽ ആസക്തനായ പുരുഷൻ എൻ്റെ ഭാര്യ എൻ്റെ പത്നി എന്ന് സദാ ഉരുവിട്ടുകൊണ്ടിരിക്കും. മുമ്പ് സ്ത്രീയായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന് പുരുഷനായിരിക്കുന്നവൻ പൂർവ്വജന്മത്തിൽ സ്ത്രീയായിരുന്നു. അന്ന് പുരുഷ ശരീരത്തിൽ ആസക്തി ഉണ്ടായിരുന്നതിനാൽ പിന്നെ സ്ത്രീ ശരീരം ഉപേക്ഷിച്ച് പുരുഷനായി തീർന്നു. സ്ത്രീ ശരീരത്തിൽ ഇന്ന് കാണപ്പെടുന്നത് മുമ്പ് പുരുഷ ശരീരമായിരുന്നു. അന്ന് സ്ത്രീയിൽ ആസക്തി ജനിച്ചത് കാരണം ഇന്ന് ആ പുരുഷൻ സ്ത്രീയായി. ആരാണ് പുരുഷൻ, ആരാണ് സ്ത്രീ, ഏതെങ്കിലും അതിർവരമ്പുകളില്ല. വേദാന്ത ദൃഷ്ടിയിൽ നോക്കിയാൽ സ്ത്രീ ശരീരത്തിൽ ആസക്തി വെച്ച് പുലർത്തുന്നവൻ സ്ത്രീയായും വളരെ സ്പഷ്ടമായി ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്ന വേദാന്ത കാര്യമാണിത്. സ്ത്രീക്ക് പുരുഷ ശരീരത്തിൽ ആസക്തി വളർന്നാൽ അവൾ പുരുഷനായിത്തീരും. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഗ്രഹസ്ഥാശ്രമം പോലും ഗ്രഹത്തിൽ ആസക്തി വളർത്താനല്ല, ഓരോ കാര്യത്തിലും ഭഗവത് പൂജ നിർവഹിച്ച് ഭഗവത് ഭാവത്തിൽ സ്വജീവിതത്തിൽ രൂപപ്പെടുത്തി ഗ്രഹസ്ഥാശ്രമികൾ ഗ്രഹകാര്യങ്ങൾ ഭഗവത് പൂജയാണെന്ന് ധരിച്ചുകൊണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ജ്ഞാനലബ്ധി ഉണ്ടാകും. അതേ ജ്ഞാനമാണ് സന്യാസിക്ക് ലഭിക്കുന്നത്. ആളുകൾ ആരാഞ്ഞുകൊണ്ടേയിരിക്കും വീട്ടിലിരുന്നാൽ ഈ ജ്ഞാനം നേടാൻ സാധിക്കുമോ, സാധിക്കയില്ലേ, സാധിക്കും. പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ജ്ഞാനം നേടണം എന്ന് ആഗ്രഹിക്കുന്നവന്, കാരണം അവൻ വീട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല, ഗ്രഹാസക്തനാണ്. വീട് ഉപേക്ഷിക്കാൻ ഒരുക്കമല്ല. വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ എല്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച ഈശ്വരനോട് അടുപ്പമുണ്ടാവണം. ആസക്തനല്ലാതിരിക്കണം. വിതുരരെ നോക്കൂ, എല്ലാം പരിത്യജിച്ചു വീട്. അങ്ങനെ ഉള്ള വിതുരരാണ് മൈത്രേയ മഹർഷിയെ കണ്ടതും എല്ലാ ജ്ഞാനത്തിന് അർഹത നേടിയതും എന്ന് നാം മനസ്സിലാക്കുക. എൻ്റെ ഭക്തന്മാരോടും എന്നോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് ഈ ജ്ഞാനം ഉപദേശിക്കരുതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ മാതാവ് ദേവഹൂതി അതേ ആശ്രമത്തിൽ അതിതീവ്രമായ ധ്യാനത്തിൽ മുഴുകി. തൽഫലമായി ദിവസങ്ങളോളം അവർക്ക് ശരീരബോധം ഉണ്ടായില്ല. ദേവി ദേവന്മാർ വന്ന് അവരുടെ ശരീരത്തെ കാത്തുരക്ഷിച്ചു. അതേ നിലയിൽ അവർ ദേഹം വെടിഞ്ഞു. ഇപ്രകാരം കപിലമുനി അരുളിച്ചെയ്ത ഈ ജ്ഞാനം വിശദീകരിക്കുവാനും കേൾക്കുവാനും വിചാരം ചെയ്യുവാനും ഭഗവാന്റെ ചരണങ്ങളിൽ ദൃഢഭക്തി ഉണ്ടാവും എന്നാണ് ഫലശ്രുതി. ഇതോടുകൂടി തൃതീയ സ്കന്ധം പൂർത്തിയാവുകയാണ്. സർഗം ഇവിടെ പൂർത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സ്കന്ധത്തിൽ വിസർഗം സമാരംഭിക്കും, നാലാമത്തെ സ്കന്ധം. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മനസ്സമാധാനമുണ്ടാവാൻ കപിലവാസുദേവനായി അവതരിച്ച ഗുരുവായൂരപ്പൻ ഈ ലോകത്തുള്ള സകല വൃദ്ധജനങ്ങൾക്കും മനസ്സമാധാനം ഉണ്ടാവാൻ വേണ്ടി തന്ന ഉപദേശം നമുക്കുമൊക്കെ സ്വീകരിക്കാം. അങ്ങനെ എല്ലാവരും വാർദ്ധക്യകാലത്ത് നല്ല ആനന്ദത്തോടുകൂടി ജീവിതം പൂർത്തിയാക്കുവാൻ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം.